നമസ്കാരം. കേരളത്തിൽ നീറ് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ADGP MR രാജ്കുമാറിന്റെ പലതരത്തിലുള്ള ഇടപെടലും അതിനെതിരെയുള്ള ആരോപണം ഉന്നയിച്ച് PV എന്നിവർ രംഗത്ത് വന്നിരിക്കുന്നതും. എന്ത് സംഭവിച്ചാലും കേളൻ കുലുങ്ങിയാലും പാലം കുലുങ്ങില്ല എന്ന് പറയുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ഒരു വിശ്വസ്തതയിൽ നിന്നും ഒരു തരത്തിലും ഒരു ഇഞ്ചു പോലും പിന്നോട്ട് പോകാത്ത ഒരു സാഹചര്യം. സാറിപ്പം ഏറ്റവും ഒടുവിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ മറ്റാരാ ഇന്നലെ SP മുതൽ DYSP പലതരങ്ങളിലും അഴിച്ചുപണി നടത്തിയിരുന്നു. മലപ്പുറം SP ശശിധരനെ മാറ്റിയിരുന്നു. സുദാസിന് നേരത്തെ തന്നെ പണി കിട്ടിയിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്ന ADGP MR അജിത്കുമാർ ഉണ്ട്. അൻവർ ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ അജിത്കുമാറിന് ഇതുവരെയും ഒരു പ്രശ്നം പറ്റിയിട്ടില്ല. ആ വിക്കറ്റ് വീണിട്ടില്ല. അത് വീഴത്തില്ലെന്നാണ് പറയുന്നത്. വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു സമീപനമാണ് പിണറായി വിജയൻ ഇന്ന് നടത്തുന്നത്. കാരണം ഒരു വശത്ത് ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള ആൾക്കാർ വളരെ നിശ്ചിതമായി ADGP മാറ്റിക്കൊണ്ടുള്ള അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെടുകയും അതിനോട് യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ഇല്ലാതെ മുഖ്യ ഘടകകക്ഷി എന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ ഇതിനെ നമ്മൾ കാണുന്നത് പറഞ്ഞത് നമുക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഈ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള രാഷ്ട്രീയക്കാരനാണ്. കാരണം നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ ഒരു കുലുക്കും അദ്ദേഹത്തിനില്ല. ഇനി നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ഒരു മാസം വരെ കാത്തിരിക്കേണ്ടി വരും. അദ്ദേഹം പറഞ്ഞ വളരെ തന്ത്രപരമായിട്ടുള്ളൊരു ആൻസറാണ് അദ്ദേഹം കൊടുത്തത്. കാരണം ഈ DGP നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണം കഴിയട്ടെ, വെറും സാങ്കേതികമായിട്ടുള്ള വെറും സാങ്കേതിക അതിനിടയ്ക്ക് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പോലും ഇടപെടില്ല, ഇടപെടാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ തന്ത്രപരമായ ഈ ഒരു മാസം നമുക്ക് ഇതിനു മുമ്പുള്ള ഒരു അന്വേഷണം പെൻഡിംഗ് ആണ്. ഇവിടെ തൃശ്ശൂര് ഇവിടെ പൂരം കലക്കി എന്ന് പറഞ്ഞു, ഇതും അജിത് കുമാറിനാണ്. അപ്പൊ അത് ഇതുവരെ വന്നിട്ടില്ല. മറ്റൊരു കാര്യം, ശബരിമലയിലെ ഇഷ്യൂ ഇപ്പൊ വന്നിട്ടുണ്ട്. ശബരിമലയിൽ പ്രശ്നം ഉണ്ടാക്കിയത് അജിത് കുമാറാന്നുള്ള ഒരു റിപ്പോർട്ട് നിലവിൽ പുറത്തു. അല്ല, കൂട്ടത്തിൽ വേറെ ഒന്നിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ സ്വപ്നയുടെ കേസിൽ, അതെ, സരിതയുടെ കേസിൽ, ഇങ്ങനെ പല കേസുകളും ഉദ്ദേശത്തിന്റെ പേര് പറയുന്നുണ്ട്. എന്തു തന്നെ ആയിരുന്നു, പക്ഷെ ഇങ്ങനെയുള്ള ക്രമസമാധാനത്തിന്റെ ഭരണത്തിന്റെ ചുമതല ഉണ്ടായിരുന്നപ്പോഴും അതിന് മുമ്പും അത് ഇദ്ദേഹത്തിന്റെ ഒരു ഹിസ്റ്ററി അതാണ്. അതിന്റെ തെറ്റും ശരിയല്ല നമ്മളോട് ചെയ്യാൻ പറ്റും. പക്ഷെ എങ്കിലും ഒളിപ്പിച്ച് വെച്ച് ഇദ്ദേഹം കടത്താൻ ശ്രമിക്കുന്ന പലതുകൊണ്ട് സ്വാഭാവികമായി ഒരു രാഷ്ട്രീയക്കാരനുപരിയായി രാഷ്ട്രീയക്കാരന്റെ വാസ്തവത്തിൽ ചട്ടുകമായിട്ട് തന്നെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇല്ലത് പോലീസ്, വിശേഷിച്ചും പോലീസ്. അപ്പൊ അവർക്ക് ഒരുപാട് ദിവസങ്ങൾ ഉണ്ടാവും. അവർക്ക് ചിലപ്പോ എതിർത്തുകൊണ്ട് അവർക്ക് ഒരിക്കലും ഈ സീറ്റിൽ ഇരിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവള് ഒരു പ്രോ ഒരു സമീപനമായിരിക്കും സ്വാഭാവികമായിട്ട് എടുക്കുക. അപ്പൊ ഇത് ഇത്രയും നാള് അതിന്റെ ഒരു ആനുകൂല്യങ്ങൾ ലഭിച്ച ഒരു CM എന്നുള്ള നിലയിൽ ഒരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയമായി ഒരു ലാസ്റ്റ് വാർണിംഗ് ഇദ്ദേഹത്തിന് കിട്ടുന്ന ദിവസം വരെയും അതിനുള്ള ശേഷി CPI കൊണ്ടോ അല്ലെങ്കിൽ ഘടകകക്ഷിയിൽ കൊണ്ടോ നമുക്ക് നാട്ടുകാർക്ക് കേൾക്കാൻ വേണ്ടി ഒരു വിളി ഇറങ്ങി പറയുന്നു പറയും. ഇനി ഇന്നും വൈകുന്നേരവും ഒക്കെ വലിയ ഘോരഘോരം ഒരു പ്രസംഗിക്കും. പക്ഷെ അകത്ത് കയറി ഇവരെന്ത് പറഞ്ഞു എന്നുള്ള കാര്യം ആണ് നമുക്ക് അറിയേണ്ടത്. പക്ഷെ അകത്ത് കയറുമ്പോഴും അവരൊന്നും പറഞ്ഞില്ല എന്ന് വേണം നമുക്ക് നിഗമനങ്ങളിലേക്ക് എത്താൻ. കാരണം പിണറായി വിജയന്റെ വാക്കാണ് അവിടെ വിജയിച്ചത്. അപ്പൊ അതിനുവേണ്ടിയുള്ള ന്യായാന്യായങ്ങൾ അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും ഈ LDF മുന്നണി യോഗത്തിനകത്ത് എന്നാണ് എനിക്ക് വാസ്തവത്തിൽ തോന്നുന്നത്. ഇപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു സംഭവം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മുഞ്ഞുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാന വിഷയം. കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴത്തേക്ക് CPM RSS ബന്ധം ഈ രീതിയിലേക്ക് കാര്യങ്ങൾ വളച്ചൊടിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ADGP ഒന്ന് സ്പർശിക്കുക പോലും ചെയ്യാതെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഈ കാര്യങ്ങളിലൊന്നും കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല. അന്ന് ഈ കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുന്ന സമയത്ത് ഈ കാര്യം കൃത്യമായിട്ട് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി മുഖ്യമന്ത്രിയുടെ ഒരു വിശ്വസ്തനും ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നു എന്നുള്ള അഭ്യൂഹം പോലും ഇപ്പൊ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോ ഈ കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള പ്രതിപക്ഷത്തിന്റെ വാദം തന്നെ ശരിയായി വരുന്നില്ലേ? ഉറപ്പായി അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ആയിരിക്കണമല്ലോ. അതെ, സ്വാഭാവികമായിട്ടും. ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇതിനു മുമ്പ് തന്നെ അത് അദ്ദേഹത്തിന് നടപടി എടുക്കേണ്ട സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന്റെ ഒരു സന്ദേശം പേറിട്ടായിരിക്കാൻ പോയിട്ടുണ്ടാകുക. അപ്പൊ നമുക്ക് എല്ലാം ഏറണം. അപ്പൊ ചിലർ പറയുന്നോട്ടു പിന്നെ മകളെ രക്ഷിച്ചു, പിന്നെ പ്രതിഫലമായിട്ട് തൃശ്ശൂർ കൊടുത്തു, തൃശ്ശൂർ ചിലപ്പോ അടുത്ത പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 5-6 സീറ്റ് പോകും. ഇത് ഭരണം നിലനിർത്തിയേക്കാം. അപ്പോഴും വിജയിക്കുന്നത് പിണറായി വിജയന്റെ രാഷ്ട്രീയക്കാരനാണ്. മറുഭാഗത്ത് നമ്മൾ പരാജയപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതാണ് ഞാൻ പറഞ്ഞത്. മറുഭാഗത്ത് എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങിയത് അവിടെ മറുഭാഗത്ത് ഒരു പ്രസ്ഥാനമാണ്. അതെ, എത്രയോ ലക്ഷം പേർ മാത്രമല്ല ഇന്ത്യയിലെ ഇപ്പൊ ഒരു ചെറിയ തുരുത്തിൽ മാത്രമാണ് അത് പിന്നെ അവശേഷിക്കുന്നത്. ആ പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുത്ത ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അവിടെ പങ്കെടുത്ത് നിന്നിരുന്ന ഒരാളാണ് ഞാൻ. അങ്ങനത്തെ ഒരു ആവേശം ഒരു പക്ഷേ പിന്നെ രണ്ടാമതും കണ്ടില്ല. അങ്ങനെ 1000 പേരുടെ വിയർപ്പിന്റെ ഫലമായി ചോരയും നീരും കൊടുത്തൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ കാലാകാലങ്ങളായി ഭരിച്ചുകൊണ്ട് എനിക്കുകൊണ്ട് 25 വർഷക്കാലം ഇതിൽ അപ്രമാദിത്വം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പല ആൾക്കാരെയും വെട്ടി നിരത്തി അഭിപ്രായ വ്യത്യസ്തങ്ങളുടെ പേരായിരിക്കും. ഒരു കാര്യം നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊള്ളുക, ഏകാഭിപ്രായ പാർട്ടിക്ക് എന്ന് പറഞ്ഞാൽ
അത് അപകടകരമായ അവസ്ഥയിലേക്ക് നാശത്തിലേക്കാണ്. അങ്ങനെ ഒരു നാശം ഇപ്പോഴും അദ്ദേഹം പിടിവാശിപ്പെടുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് നമുക്ക് ഇനിയും ചർച്ച ചെയ്യാം, കാരണം അദ്ദേഹത്തിന് ഇത് സൂക്ഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായി കാണണം. പക്ഷേ ഈ അജിത് കുമാറിന്റെ 10-20 അടുത്ത റിപ്പോർട്ട് വരുന്ന റിപ്പോർട്ട് കൊടുക്കുമെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുങ്ങുമെന്നുണ്ടെങ്കിൽ ആ നിമിഷം വരെ ഇദ്ദേഹത്തിന് അല്ല പറയാലോ അന്വേഷണം നടക്കുകയാണ്. അതുപോലെ തന്ത്രപ്രധാനമായിട്ടുള്ള എല്ലാ മീറ്റിങ്ങുകളിലും ഇദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. ഇത് വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങളെ, സാധാരണക്കാരായ ജനങ്ങളെ പോലും ഞെട്ടിക്കുകയാണ്. ആരോപണ വിധേയനായ ഒരാളെ, ഓക്കെ അയാൾ ആരോപണ വിധേയനാണ്, തൽക്കാലത്തേക്കെങ്കിലും അവധി ഇപ്പൊ അദ്ദേഹം പറ്റില്ലാന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ അൻവറെ ബലി കൊടുക്കേണ്ടി വന്നാലും ചില പക്ഷേ ബലി കൊടുക്കും, അജിത്തിനെ ബലി കൊടുക്കേണ്ടി വന്നാൽ അത് പിണറായി മനസ്സിലാക്കുന്ന ഒരു കാര്യം. അജിത് കുമാർ വാ തുറന്നാൽ കേരളം തന്നെ നടക്കുന്ന രാജ്യത്ത് തന്നെ പലതരത്തിലുള്ള സ്ഫോടനങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള പല വിഷയങ്ങളും പുറത്തു വരുവാണ്. കാര്യം ഈ പറയുന്നത് പോലെ ഭരണാധികാരികൾക്കിടയിലുള്ള ഒരു പാലമായിട്ട് ADGP പ്രവർത്തിച്ചു എന്നുള്ള ആരോപണം ഒരു ഭാഗത്ത്, കണക്കിൽപ്പെടാത്ത സ്വത്ത് സമ്പാദനം മറുഭാഗത്ത് ഒരു ആരോപണം നിൽക്കുന്നുണ്ട്. അത് ഏത് രീതിയിൽ സമ്പാദിച്ചു എന്നുള്ളത് കണ്ടെത്തണം. ഇനി ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം PV അൻവർ തന്നെ പറഞ്ഞിട്ടുള്ളത് മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിൽ അടുത്തേക്ക് പോലും എത്തുന്ന രീതിയിലുള്ള ഒരു വിഷയമാണ്. കാരണം ഒരാളുടെ ഫോൺ ചോർത്തണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരവ് ലഭിക്കണം. ആഭ്യന്തര സെക്രട്ടറി ഇത് കൃത്യമായ അനുമതി കൊടുക്കാതെ അങ്ങനെ ഒരു കാര്യം ചെയ്യാനേ സാധിക്കില്ല. ഒരുപക്ഷെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായ വിഷയവും ഗവർണർ അടക്കം ഇപ്പൊ അത് ഇടപെട്ട് കഴിഞ്ഞിരിക്കും. പക്ഷെ അപ്പോഴും നമുക്ക് ഒരു വിഷയം അവിടെ അവസാനം പിന്നെ നിലനിൽക്കുകയാണ്. ഈ ഫോൺ ടാപ്പിംഗ് എന്ന് പറയുന്നത് അൻവർ ബാഗിലിട്ട് ഫോൺ ടാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ADGP ക്രമസമാധാനത്തിന്റെ ചുമതലയുടെ ADGP ഫോൺ ടാപ്പ് ചെയ്യാം. പക്ഷെ അതിൽ ഒരു വ്യവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ ടാപ്പ് ചെയ്യുമ്പോഴും ഈ അൻവർ എന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ഉണ്ടായില്ല വിടിയാനുള്ള സാധ്യതയാണ്. കാരണം ഇത് ADGP എന്നുള്ളതാണ് കാര്യങ്ങളല്ലെന്നേ. അദ്ദേഹം ചോർത്തുമ്പോൾ അത് ചോർത്തേണ്ട രീതിക്ക് അദ്ദേഹം ചോർത്തുള്ളൂ. അതിന്റെ ഒരു തെളിവ് ആർക്കും കൊടുക്കാനുള്ള അല്ലെങ്കിൽ ലഭിക്കാനുള്ള സാധ്യത പോലുമില്ല. പക്ഷെ ഇതിന്റെ ഒരു സാധ്യത, ഇത് ചോർത്തി കാണാനുള്ള സാധ്യതയുണ്ട്, ചോർത്തിയിട്ടും ഉണ്ടാവും. പക്ഷെ അതിന്റെ തെളിവൊന്നും ഒരിക്കലും ഉണ്ടാകില്ല. കാരണം ഇത് അത്ര പരിചയസമ്പന്നനായ ഉദ്യോഗസ്ഥനാണ്. അപ്പൊ സ്വാഭാവിക മാത്രമല്ല കേരളത്തിൽ നാളിതുവരെ ഇത്തരത്തിലുള്ള ഒരാളും നമ്മൾക്ക് പുറത്ത് രാഷ്ട്രീയ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതല്ലാതെ ഇതിനൊന്നും ഒരു അവസാന പോയിന്റിലേക്ക് ആരും ഇതുവരെ പോയിട്ടില്ല. ഇതും എനിക്ക് ഉറപ്പുണ്ട് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതും പറക്കും. അൻവറിന്റെ ലക്ഷ്യം മറ്റു പലതുമാണ്. ആ ലക്ഷ്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതിലേതെങ്കിലുമൊക്കെ സാധ്യമാകുന്നതുവരെ അദ്ദേഹം പിടിച്ചു നിൽക്കും. പക്ഷെ അവിടെയും ഈ ഒരു റിപ്പോർട്ടിലും ഒരു മാസം കൂടെ നമുക്ക് കാത്തിരുത്ത റിപ്പോർട്ട് വരുമെങ്കിൽ ഒരു കാരണവശാലും ഈ ഫോണ് ചോർത്ത് ഇതിന്റെ യാതൊരു തെളിവും ഉണ്ടാകില്ല. വിശേഷിച്ച് ഇദ്ദേഹം ആ സീറ്റിൽ ഇരിക്കുമ്പോൾ അതെ, അത് മാത്രമല്ല ഇപ്പോ അൻവർ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ADGP ആണെങ്കിലും സൂപ്പർ DGP ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അജിത് കുമാർ. അപ്പൊ ഒരു DGP തലത്തിൽ ഒരു അന്വേഷണം നടക്കുന്നു, പിന്നീട് അന്വേഷണം നടക്കുന്നത് ADGP തലത്തിൽ, അതായത് അദ്ദേഹത്തിന്റെ സമ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ, പിന്നീട് വരുന്നത് താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരാണ്. അവരാരന്വേഷിച്ചാലും സത്യം പുറത്തു വരുമല്ലോ അൻവർ തന്നെ തുറന്ന് പറയുന്നു ഒരു ഭാഗം. ഇനി DGP ഇതിനുള്ള കരുത്തുണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ട മറ്റൊരു കാര്യം. കാര്യം കേവലം ഒരു കൊല്ലത്തിനകത്ത് മാത്രമാണ് സർവീസ് ബാക്കി. ഈ കാലത്തിനുള്ളിൽ വലിയ ശത്രുതയോ എതിർപ്പോ, പ്രത്യേകിച്ച് അജിത് കുമാറിനെ പോലെ ഇത്രയും പ്രബലനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഒരു ശത്രുത സംവാദിച്ചു കഴിഞ്ഞാൽ ADGP നിലനിൽപ്പിനെ ബാധിക്കും. മാത്രമല്ല ഈ ഒരു അന്വേഷണത്തിന് DGP ഏൽപ്പിച്ചു എന്നൊരിക്കലും ഇതിനകത്ത് പിണറായി വിജയൻ തന്നെ DGP സംസാരിക്കാവുന്നേ ഉള്ളൂ. ഇത് എങ്ങനെ പോകണമെന്ന് അവർ ഇപ്പൊ തന്നെ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഏത് റൂട്ട് എടുക്കണമെന്നുള്ള ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഒരു ഒന്നോ രണ്ടോ ദിവസം കാര്യം വരുള്ളൂ. അത് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഒരു പോയിന്റിലേക്ക് ഞങ്ങൾ എത്തും എന്നുള്ളത്. അതിപ്പോ അതാണ് ഈ 10-20 ദിവസം നീട്ടിച്ചിട്ട് കൊണ്ടെത്തിക്കാൻ പറ്റും. നമുക്ക് മുന്നിൽ ഉദാഹരണം നിൽക്കുന്നുണ്ടല്ലോ. ഇതിപ്പം ഒരു മാസത്തേക്ക് നീട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് മുന്നേ മാധ്യമങ്ങളിൽ മറ്റ് വാർത്തകൾ വരും, മറ്റ് വിഷയങ്ങൾ വരും, ഉറപ്പായി കാര്യങ്ങൾ വ്യതിചലിച്ച് പല രീതിയിലേക്ക് പോകും. ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചെറിയൊരു കോളം വാർത്തയായിട്ട് മാത്രം അത് ഒതുങ്ങുകയും ചെയ്യും. ഉദാഹരണമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പുറത്തു വരേണ്ടതാണ്. അന്ന് ഈ തരത്തിലുള്ള ഒരു കോളുകളൊക്കെ അന്ന് ഉണ്ടാവുമായിരുന്നു ഉറപ്പായിട്ടും. എന്ന് പുറത്തു വന്നാലും ഇതുപോലൊരു പ്രശ്നം ഉണ്ടാവും, ഈ രീതിയിലുള്ള ഒരു പ്രാധാന്യം ഒന്നും കിട്ടും. പക്ഷേ കൃത്യസമയത്ത് അത് ഇറക്കി വിട്ടാൽ അതിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ ഗുണം കിട്ടുമെന്ന് ചിലരെങ്കിലും പ്രതീക്ഷ കാണും. അതായിരിക്കണം ഈ ഒരു സമയത്ത് പുറത്തുവിട്ടിരിക്കുന്നത്. അത് പുറത്തുവിട്ടു വേറെ രീതിയിലേക്ക് സിനിമയിലേക്ക് പോകുന്നു എന്ന പ്രതീക്ഷ തിരിച്ച് കറങ്ങി തിരിച്ച് സിനിമയിലെ തന്നെ ഉള്ള അവരുടെ MLA തന്നെ നേരിടുന്ന ഒരു സാഹചര്യം വന്നു. തൊട്ടു പിന്നാലെ അൻവർ ഇറങ്ങി. എല്ലാം കണക്റ്റഡ് ആണ് കാര്യങ്ങളൊക്കെ. അല്ല, അവിടെയും ഈ മുകേഷ് എന്ന് പറയുന്ന പിന്നെ MLA അദ്ദേഹം ഏത് തരത്തിലാണ് ഇടപെട്ടിട്ടുള്ളത് വേറെ വിഷയം. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള ഒരു സാഹചര്യം സ്വീകരിച്ചു. ഇപ്പൊ വീണ്ടും അത് അജിത് കുമാറിലേക്ക്. അപ്പൊ ആ സമയത്താണ് മറ്റൊരു വാർത്ത പുറത്തു വന്നിരുന്നത്, ഇലക്ഷൻ സംബന്ധിച്ചിട്ട് നമ്മുടെ മുകേഷിന് കൊടുത്തിരുന്നത് 75 ലക്ഷം രൂപയാണ്. ഈ 75 ലക്ഷം രൂപ പെരുമാറും കൊടുത്തിരുന്നത് 5 ലക്ഷം രൂപയാണ്. അത് മാത്രമല്ല, നമ്മുടെ മറ്റ് തൊട്ട് താഴെ നമുക്ക് പറയാൻ പറ്റുന്നവർക്ക് കൊടുത്തിട്ടുള്ളത് 50 ലക്ഷത്തിൽ താഴെ തുക മാത്രമാണ്. അപ്പൊ ഈ തുക രാഹുൽ ഗാന്ധിക്ക് പോലും 80 ലക്ഷം രൂപയുള്ളൂ രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി. അപ്പോ ഇത്
ഏതർത്ഥത്തിലാണ് ചെലവഴിച്ചിട്ടുണ്ടാവുക നമുക്ക് മനസ്സിലാവുന്നില്ല. അത് ഇലക്ഷൻ കമ്മീഷന്റെ ഒക്കെ ഇത് പുറത്താണല്ലോ ഈ വെളി വരുന്നത്. ഇലക്ഷൻ കമ്മീഷന് കൊടുത്തതാണ്, കൃത്യമായി കൊടുത്തിട്ടുള്ള കണക്കല്ല. ഇലക്ഷൻ കമ്മീഷന് മാത്രം കൊടുത്തിട്ടുള്ള കണക്കാണ്, മുഴുവൻ കണക്കല്ല. സ്വാഭാവികമായിട്ടും അപ്പൊ കൂടെ നിൽക്കുന്നവരെ, പണ്ട് കരുണാകരനായിരുന്നു ഈ പിന്നെ നല്ല സ്വഭാവമോ ചീത്ത സ്വഭാവമായാലും കൂടെ നിൽക്കുന്നവരെ സംരക്ഷിച്ചു കൊണ്ടുപോവുക, എന്നിട്ട് തനിക്ക് സുരക്ഷാ കവചം ഒരുക്കുക എന്ന് പറയുന്ന ഒരു സ്ഥിതി വിശേഷം കരുണാകരന്റെ കാലത്തുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ പിണറായി വിജയൻ ഇതാ വീണ്ടും തനിക്ക് ചുറ്റും ഒരു കവചം സൃഷ്ടിച്ച് അവരെ സംരക്ഷിച്ചുകൊണ്ട് സ്വരക്ഷയിലേക്ക് അദ്ദേഹം പോകുന്നു എന്നുള്ളതാണ് വലിയ ആരോപണങ്ങൾ. കുടുംബവുമായി ഭാര്യ മകള് കുടുംബം ഒക്കെയായിട്ട് വന്നപ്പോഴും അദ്ദേഹത്തിനെ ഒരുപക്ഷെ സംരക്ഷിച്ചിട്ടുണ്ടാവുക. ഇപ്പൊ തന്നെ സ്വപ്നം അങ്ങനെ തുറന്നു പറഞ്ഞല്ലോ കമ്പ്യൂട്ടർ കോവിഡ് സമയത്ത് ആ റൂട്ട് മാപ്പ് ഉറപ്പായിരിക്കും. അല്ലാതെ ഇപ്പൊ എനിക്ക് നിങ്ങൾക്ക് അങ്ങനെ യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നമുക്ക് അറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മനുഷ്യനെ പ്രത്യുപകാരം എന്നുള്ള നിലയിൽ എങ്കിലും സംരക്ഷിച്ചേ മതിയാവും. അത് സംരക്ഷിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വരുന്ന ദിവസം കാത്തിരിക്കാം. തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള വിഷയങ്ങൾ പിന്നിലുണ്ടായിരിക്കാം. പ്രതിപക്ഷം ഇത് ശക്തമായ ഒരു ആയുധമാക്കി എടുക്കുകയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള മറുപടി ഉറപ്പായിട്ട് ലഭിക്കുന്നതായിരിക്കും. അല്ല, അങ്ങനെ മറുപടി ഏതളവിൽ ഒരുപക്ഷെ ഇദ്ദേഹത്തിന് പിന്നെ ഈ ആർ എസ് എസ് നേതാക്കളെ കണ്ടിട്ടുണ്ടാകാം, കണ്ടിട്ടില്ലായിരിക്കും. ആർ എസ് എസ് നേതാക്കളുടെ പിന്നെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പൊളിറ്റീഷ്യൻസിനെ സഹായിക്കലൊന്നും അല്ല, അത് വലിയ വലിയ ഡ്യൂട്ടിയാണ് അവർക്ക് അസൈൻ ചെയ്തിട്ടുള്ളത്. അവരത് അങ്ങനെ പോകുമായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ഇതിന്റെ രാഷ്ട്രീയമായ ഒരുപക്ഷെ ബി ജെ പിക്ക് കൂടി നമുക്ക് പുറമെ കാണാൻ സാധിക്കില്ല എങ്കിൽ കൂടിയും ഇദ്ദേഹത്തെ ഒരു തവണ കൂടി സംരക്ഷിച്ച് നിർത്തിയാൽ അതിന്റെ ഗുണം ഒരു അഞ്ചു കൊല്ലം കൂടി കഴിയുമ്പോൾ ബി ജെ പിക്ക് തന്നെ ആകും എന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അതും സംഭവിച്ചേക്കാം. അവിടെ പിന്നെ ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞതുപോലെ ജനം എന്ത് ചിന്തിക്കുമെന്നുള്ളതിനെ കൂടി ആസ്പദമാക്കിയിരിക്കും. തന്നെ കാത്തിരുന്ന് കാണാം, കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്.